ഹലോ എവരിവൺ, ഒരു സ്മോൾ ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന പലർക്കും പറ്റിയ ഒരു ബിസിനസ്സാണ് ഹെയർ ആക്സസറീസിൻ്റേത്. ഇപ്പോഴാണെങ്കിൽ ഇതിന് ഒത്തിരി കസ്റ്റമേഴ്സും ഉണ്ട്. ഇതിന് മുന്നേ ഞാനൊരു ഹെഡ്ബാൻഡിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഹെഡ്ബാൻഡ് നൈലോൺ ബാൻഡ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ എനിക്ക് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്യാൻ വാങ്ങിച്ച കുറച്ച് ബാൻഡ്സൊക്കെ കാണിച്ചിടാം. ഇതൊക്കെ നൈലോൺ ബാൻഡ്സ് ആണ്. ഒരു നാല് കളറിലാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു ബീജ് കളറിലുണ്ട്, അതൊരു പർപ്പിൾ കളറ്, ഇങ്ങനെയൊരു ഓഫ് വൈറ്റ് കളറ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഇത് വാങ്ങിച്ചപ്പോൾ ഓരോ പീസിനും 16 രൂപ, ആ ഒരു റേറ്റിനാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കാണിച്ചുതരാം. ഇത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു ക്ലിപ്സും വാങ്ങിച്ചത്. ഇതും ഹെയർ ആക്സസറീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു വലിയ സൈസിലുള്ളതും അപ്പോൾ അതുപോലെ തന്നെ ചെറിയ സൈസിലുള്ളതുമായിട്ട് കുറച്ച് ക്ലിപ്സും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓഫേഴ്സ് വരും കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് 1 രൂപ, 4 രൂപ, 1 ചെറുതിന് 3 രൂപ, ആ ഒരു റേഞ്ചിലാണ്. എന്താ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചത്. ബോ മെറ്റീരിയൽസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറാണ് കേട്ടോ. പല ടൈപ്പിലുള്ള ക്ലിപ്സും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ഇതൊരു സിൽവർ കളർ, ഞാൻ വാങ്ങിച്ച ബ്ലാക്കിൻ്റെ ഒരു സിൽവർ കളറിൽ. അതുപോലെ തന്നെ നോക്കി എന്തോരം ഷെയ്ഡിലുള്ള നൈലോൺ ബാൻഡ്സ് ആണെന്ന്. ഇങ്ങനെ പല ഷെയ്ഡിലുള്ള നൈലോൺ ബാൻഡ്സ് ഉണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, ഈ ഒരു പിൻസ്, ഇതൊരു ഹെയർ ആക്സസറീസിന് യൂസ് ചെയ്യുന്ന പിന്നാണ്. അതുപോലെ തന്നെ സ്ട്രെച്ചബിൾ ഇലാസ്റ്റിക് എന്താ ബാൻഡാണത്. അതിൻ്റെ മുകളിലൊരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്, സൂപ്പർ ക്യൂട്ടായിരിക്കും. അങ്ങനെയുള്ള ബാൻഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കാണിക്കുന്നത് ബോയിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വയ്ക്കാൻ പറ്റിയ ഒരു റിംഗ് ആണ്. പിന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ഷീറ്റ്സാണ്, പല പ്രിൻറ്റിലുള്ള ഷീറ്റ്സാണ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ഷേപ്പിലാക്കിയിട്ട് ഹെയർ ആക്സസറി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യാനുള്ള ഓരോ ഇങ്ങനെ സ്റ്റെൻസിൽ, ആ ഒരു ഷേപ്പ് കിട്ടുന്ന ഓരോ സാധനങ്ങളുണ്ട്, അതൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ കാണിച്ചതാണ് ഈ പോംപോം. അതൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ക്ലിപ്പോ അല്ലെങ്കിൽ എന്താ പറയുക, ടിക് ടിക് എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പില്ലേ, അതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഹെയർ ആക്സസറി ഉണ്ടാക്കാം. ഇങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ഹെയർ ആക്സസറീസിന് പറ്റിയ റോ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ക്യൂട്ടായിട്ടുള്ള ഒരു എംബ്രോയിഡറിയാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ്, ഇത് നല്ല എന്താ പറയുക, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് 20 രൂപ. ഇവർ എല്ലാം തന്നെ മെൻഷനും ചെയ്തിട്ടുണ്ട് പ്രൈസും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് നോക്കാം കേട്ടോ. ഇത് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പം ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇവർ പറഞ്ഞിട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ കാണിക്കുന്ന കുറച്ച് യാൻസ് ആണ്. ഇത് കോട്ടൺ യാൻസ് ആണ്. നിങ്ങളിപ്പോൾ ക്രോഷറ്റ് ബാൻസോ അല്ലെങ്കിൽ എന്താ പറയുക, ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു പേജാണിത്. യാൺ ഹട്ട് എന്ന് പറഞ്ഞുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ യാൺസ് ആണ്. ഒരെണ്ണത്തിന് ഒരു ബണ്ടിലിന് 200-230 രൂപ, ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് കൂടാതെ പല ഷെയ്ഡിലുള്ളതും അതുപോലെ തന്നെ മൾട്ടി കളറിലുള്ളതുമായിട്ടുള്ള യാൺസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കോട്ടൺ മാത്രമല്ല വേറെ ടൈപ്പിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ എല്ലാ ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ ക്രോഷറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു ടൂൾ കിറ്റാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. 500 രൂപ റേഞ്ചിൽ വരുന്ന ഒരു കിറ്റാണ് കേട്ടോ ഇത്. ഇതിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മളൊരു ക്രോഷറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സാധനങ്ങളുണ്ട്. ഒരു ഹെയർ ബാൻഡൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ടോയൊക്കെ ചെയ്യുമ്പോൾ പല സൈസിലുള്ള ടോയൊക്കെ ചെയ്യുമ്പോൾ അതിന് പല ടൈപ്പിലുള്ള ഈ ഒരു എന്താ പറയുക, ക്രോഷറ്റ് ഇത് വേണം, ഹുക്ക് വേണം. അതുപോലെ തന്നെ നമ്മളിപ്പം എന്താ പറയുക, അളവ്, അതായത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ വെക്കാൻ പറ്റിയൊരു പിൻസ് ഉണ്ടല്ലോ അത്. പിന്നെ കുറേ നീഡിൽ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരു ടേപ്പുണ്ട്, ഒരു കട്ടറുണ്ട്. അങ്ങനെ ഇത് എല്ലാം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് കുറച്ച് ബേസിക്സേ അറിയത്തുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ ചെയ്യണമെന്നുണ്ട്. ടൈം കിട്ടുന്ന പോലെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കിറ്റാണ് കേട്ടോ ഇത്. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം യാ, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.